ബജാജ് മോട്ടോർസൈക്കിളിന്റെ ബിഗ് പൾസർ എന്ന് പറയുന്ന ബജാജ് പൾസർ 250F വരികയാണ്. 28 ഒക്ടോബറിനാണ് ഈ ഒരു മോട്ടോർസൈക്കിൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ന്യൂസ് ഓഫ് വീൽസ് ആൽബിൻ വർഗീസ് എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മോട്ടോർസൈക്കിൾ ന്യൂസ്, ടെക്നിക്കൽ വീഡിയോസ്, മോട്ടോർസൈക്കിൾ റിവ്യൂസ് കാണാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബജാജിന്റെ ബിഗ് പൾസർ എന്നറിയപ്പെടുന്ന ബജാജ് പൾസർ 250F അല്ലെങ്കിൽ NS250 ഒക്കെ പല തവണ സ്പൈ ഷോട്ട് ചെയ്തതാണ്. അതിന്റെയൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാനോട് കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വരാൻ പോകുന്ന ബിഗ് പൾസർ എന്ന് പറയുന്ന ബജാജ് പൾസർ 250Fന്റെയാണ് ടീസർ ഒഫീഷ്യലി ബജാജ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏകദേശം 20 വർഷമായിട്ടുണ്ട് ബജാജ് പൾസർ എന്ന് പറയുന്ന സീരീസ് ലോഞ്ച് ചെയ്തിട്ട്. 2001 ഏറ്റവും ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. 150, 180, 200, 220 ഇപ്പോഴാണ് അതിനേക്കാൾ കുറച്ചും ഹയർ CC ആയിട്ടുള്ള 250 CC ആയിട്ടുള്ള ഒരു മോട്ടോർസൈക്കിൾ വരുന്നത്. അപ്പോൾ ബജാജ് പൾസർ സീരീസിന്റെ ഒരു 20th അനിവേഴ്സറിയിലാണ് ഇപ്പോൾ വരാൻ പോകുന്ന 250F എന്ന് പറയുന്ന മോട്ടോർസൈക്കിൾ ഏറ്റവും ആദ്യം ലോഞ്ച് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ NS250, RS250 ഉണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും NS250 എന്ന് പറയുന്ന മോഡൽ ഓൾറെഡി സ്പൈ ഷോട്ട് ചെയ്തിട്ടുണ്ട്. RS250 എന്ന് പറയുന്ന മോഡൽ സ്പൈ ഷോട്ട് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനിയിപ്പോൾ വന്നിരിക്കുന്ന ബജാജ് പൾസർ 250F അവർ കൊടുത്തിരിക്കുന്ന ടീസർ അനുസരിച്ചിട്ട്, സ്പൈ ഷോട്ട് അനുസരിച്ചിട്ട് നമുക്ക് ഡിസൈനിന്റെ എലമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലായതാണ്. എന്നിരുന്നാലും ഈ ഒരു ടീസർ വെച്ച് ഡിസൈൻ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 220Fനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ്. പക്ഷേ ഫ്രണ്ട് ഫേസ് എന്ന് പറയുന്നത് കുറച്ച് വൈഡർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആപ്രോൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ടോളർ ആയിട്ടുള്ള വിൻസ്ക്രീൻ ഉണ്ട്. പിന്നെ LED ആയിട്ടുള്ള DRL, LED ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്, അതൊക്കെയാണ് എടുത്തു പറയേണ്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ സൈഡ് ഫയറിംഗ് അല്ലെങ്കിൽ ഫയറിംഗ് എന്ന് പറയുന്ന ഒരു ബിക്രി ടൈപ്പ് ഓഫ് ഫയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. എഞ്ചിൻ കൗളിംഗ് വരുന്നുണ്ട്. റിയർ സെക്ഷൻ എന്ന് പറയുന്നതും ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. ടെയിൽ ലൈറ്റ് എന്ന് പറയുന്നത് ബജാജിന്റെ ഒരു ഐക്കോണിക് ടെയിൽ ലൈറ്റ് ആണ്. ആ ഒരു ടെയിൽ ലൈറ്റ് കുറച്ചും കൂടി റീഡിസൈൻ ചെയ്ത് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ഷേപ്പിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഡിസൈൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് ഫ്രണ്ട് ആപ്രോൺ തന്നെയാണ് റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു ബജാജിന്റെ RS200 റിയർ വ്യൂ മിററിനോട് വളരെയധികം സിമിലാരിറ്റി ഉള്ള ഒരു റിയർ വ്യൂ മിറർ തന്നെയാണ് ബജാജ് പൾസർ 250Fലും കൊടുത്തിട്ടുള്ളത്. ഇനി സീറ്റ് എന്ന് പറയുന്നത് ഒരു സ്പ്ലിറ്റ് ടൈപ്പ് ഓഫ് സീറ്റ് ആണ്. ഗ്രാബ് ബാർ എന്ന് പറയുന്നത് ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗ്രാബ് ബാർ ആണ്. എക്സോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡബിൾ ബാരലായിട്ടുള്ള ഒരു സ്മോൾ അബ്സെഫ്റ്റ് ആയിട്ടുള്ള എക്സോസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസൈൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഡിസൈനിൽ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങൾ എന്ന് പറയാനായിട്ട് ഇതൊക്കെയാണ്. ഇനി എർഗണോമിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു എർഗണോമിക്സ് ആണ്. റിയർ സെറ്റ് ചെയ്തിട്ടുള്ള ഫൂട്ട്റെസ്റ്റ് ആണ്. ഇനി ഹാൻഡിൽ ബാർ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലിപ്പ് ഓൺ ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ്. നമ്മൾ ബജാജിന്റെ പൾസർ RS200 കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഒരു ഹാൻഡിൽ ബാർ എന്ന് പറയാം. പക്ഷേ കുറച്ചുകൂടി ടോളർ ആയിട്ടുള്ള ഒരു സൈഡിലാണ് ഹാൻഡിൽ ബാർ നിൽക്കുന്നത്. കുറച്ച് റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു റൈഡ് ആയിരിക്കും ഈ ഒരു വരാൻ പോകുന്ന ബജാജ് പൾസർ 250Fന് ഉണ്ടായിരിക്കുക. 220Fനേക്കാളും കുറച്ചും കൂടി റിലാക്സ് ചെയ്തിട്ടുള്ള റൈഡിംഗ് പോസ്റ്റർ ആവാനാണ് ചാൻസ് ഉള്ളത്. ഇനി എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 250cc ആയിട്ടുള്ള എഞ്ചിൻ ആണ്. അത് കൺഫേം ആണ്. അതുപോലെ തന്നെ ഒരു ഓയിൽ കൂൾ ചെയ്തിട്ടുള്ള, ഓയിൽ പ്ലസ് എയർ കൂൾ ചെയ്യുന്ന ഒരു എഞ്ചിൻ ആയിരിക്കും. കാരണം ഈ ഒരു ടീസറിൽ തന്നെ കറക്റ്റ് നമുക്കതറിയാം, അവരുടെ സിലിണ്ടറിലുള്ള ബജാജ് പൾസർ 250Fന്റെ സിലിണ്ടർ എന്ന് പറയുന്നത് നല്ല ഫിൻസോട് കൂടിയിട്ടുള്ള ഒരു സിലിണ്ടർ ആണ്. സോ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ഓയിൽ കൂള് അല്ലെങ്കിൽ എയർ കൂൾ ചെയ്തിട്ടുള്ള ഒരു എഞ്ചിൻ ആയിരിക്കും. അത് കൺഫേം ആണ്. ഇനി പവർ എന്ന് പറയുന്നത് ഏകദേശം 24 BHP ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ടോർക്ക് എന്ന് പറയുന്നത് 20 Nm ഓഫ് ടോർക്ക് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന ബജാജ് പൾസർ 250Fന്റെ എഞ്ചിന് കുറിച്ചിട്ടുള്ള അടുത്ത റൂമേഴ്സ് എന്ന് പറയുന്നത് VVA ഉള്ള വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ ഉള്ള അസിസ്റ്റന്റ് സ്ലിപ്പർ ക്ലച്ച് ഉള്ള ഒരു എഞ്ചിൻ ആയിരിക്കുമെന്നാണ്. സോ നമ്മളും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഞാനും പ്രതീക്ഷിക്കുന്നത് അതുപോലുള്ള എഞ്ചിൻ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ഓയിൽ കൂൾ ചെയ്തിട്ടുള്ള ഒരു എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ബജാജ് ഈ ഒരു മോട്ടോർസൈക്കിൾ ആഡ് ചെയ്യാതിരിക്കില്ല. ഇനി സസ്പെൻഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ആയിട്ടുള്ള സസ്പെൻഷൻ ആണ്. റിയർ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു മോണോഷോക്ക് ആയിട്ടുള്ള സസ്പെൻഷൻ ആണ്. പിന്നെ എന്തായാലും ബ്രേക്സ് എന്ന് പറയുന്നത് ഡ്യുവൽ ചാനൽ ആയിട്ടുള്ള ABS ആയിരിക്കും. സോ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ഈ ഒരു മോട്ടോർസൈക്കിളിനെ കുറിച്ച് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽ എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ടെക്നോളജീസ് ബജാജ് ആഡ് ചെയ്യുമോ എന്നുള്ള കാര്യം അറിയില്ല. പ്രത്യേകിച്ച് റൈഡിംഗ് മോഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം എന്തായാലും കൺഫേം ചെയ്ത് പറയാനായിട്ടുള്ളത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ഒക്കെ എന്തായാലും ഉണ്ടായിരിക്കും. അതല്ലാതെ എന്തായിരിക്കും പുതിയ ബജാജ് പൾസർ 250F എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർസൈക്കിൾ ഉണ്ടായിരിക്കുക, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ബജാജ് പൾസർ 250Fനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടർ ദെൻ ചാവോ.